ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിലുള്ള ഒരു മീൻകറിയാണ് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമുക്ക് ഈ മീൻകറി കിട്ടുന്നത്. ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ മീൻകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി. ഉലുവ കൂടി പോകണ്ട. നമ്മുടെ ഈ കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അത് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 10 ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ആ ചെറിയുള്ളി ചേർക്കാം. ചെറിയുള്ളി തന്നെ ചേർക്കണം കേട്ടോ, സവാള ചേർക്കരുത്. ചെറിയുള്ളി ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി തുടങ്ങട്ടെ, അതുവരെ ഒന്ന് വഴറ്റേണ്ടതായിട്ടുണ്ട്. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ചെറിയുള്ളിയെല്ലാം നല്ലതുപോലെ ഒന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്, എരിവ് കുറവാണ്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതിയാവും. അതല്ല, നമ്മൾ സാധാരണ മീൻകറിക്ക് എത്രയാണോ മുളക് പൊടി ചേർക്കുന്നത് ആ ഒരു അളവിൽ മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാവും. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മസാലകൾ ചേർക്കാനായിട്ട്. കൂടെ പിന്നെ ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് 1/2 ടീസ്പൂൺ പെരും ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത്. നമ്മൾ സാധാരണ മീൻകറിയിൽ അങ്ങനെ പെരും ജീരകം ചേർക്കാറില്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒരല്പം പെരും ജീരകം കൂടി ചേർത്ത് ഒന്ന് മീൻകറി തയ്യാറാക്കി നോക്കൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് കേട്ടോ ഇത് കിട്ടുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എന്നെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. മസാലയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ട് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മൺചട്ടിയാണ്, പെട്ടെന്ന് മസാലകൾ കരിഞ്ഞു പോകും. മസാലയെല്ലാം ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ തക്കാളി പേസ്റ്റ് ചേർക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ, തക്കാളിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുടംപുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിന് പകരം നമ്മുടെ അടുത്ത് വാളംപുളിയാണ് ഉള്ളതെങ്കിൽ, വാളംപുളിയാണ് മീൻകറികളിൽ ചേർക്കുന്നതെങ്കിൽ ആ വാളംപുളി തന്നെ ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വളരെ കുറുകിയ ചാവോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മീൻകറി കിട്ടുന്നത്. ഇതാ ഇപ്പോൾ നമ്മുടെ ഈ പുളിവെള്ളമെല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് 1 പച്ചമുളകും 1 അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി, നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ മീൻകറിയിലേക്ക് ചേർക്കാനായിട്ട്. വെള്ളത്തിന് നല്ല ചൂടുണ്ടാവണം. ഇതിനോടൊപ്പം തന്നെ കറിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു സമയം ചേർക്കാം. എന്നാൽ ഈ ഒരു രീതിക്ക് നമ്മുടെ ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചൂരമീനാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കിലോ അളവിലാണ് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ഏത് മീനിൽ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് കറി തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഓരോ മീനിൻ്റെയും രുചിക്ക് അനുസരിച്ചിട്ട് കറിയുടെ ടേസ്റ്റിനും ചെറുതായിട്ട് വ്യത്യാസം ഉണ്ടാവും. മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ മാത്രമേ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരല്പസമയം കഴിഞ്ഞാൽ പിന്നെ മീൻ പൊടിഞ്ഞു പോകും. നന്നായിട്ടത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് 15 മിനിറ്റ് ലോക്കും മീഡിയം ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. അത്രയും സമയം കൊണ്ട് തന്നെ ഏകദേശം നമ്മുടെ ഗ്രേവി വറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കംപ്ലീറ്റ് മസാലകൾ നമ്മൾ മീനിനെ പിടിച്ചിട്ടുണ്ടാവും. എന്നാൽ ശരി, ഒരു 15 മിനിറ്റ് ഞാൻ അടച്ച് വെക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ ഈ മീൻകറി ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയെല്ലാം ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ മാത്രം പച്ച വെളിച്ചെണ്ണയും കൂടി.
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും മീൻകറി ഒരു 4-5 മണിക്കൂർ വെച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ രുചികരം. അപ്പോൾ രാവിലെയൊക്കെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച സമയമാകുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇത് റെഡി ആയിട്ടുണ്ടാവും. മീൻകറി പിറ്റേ ദിവസം എടുക്കുന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എപ്പോഴും അടുത്ത ദിവസം വളരെ രുചികരമായിട്ടുള്ള മീൻകറി കിട്ടുന്നത് ഉറപ്പായിട്ടും ഇതുപോലൊരു കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്നും മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.